ഹലോ, അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് വേൾഡ്. ഇന്നത്തെ തമ്പുനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്, ടൂറൊന്നും അല്ല കേട്ടോ. ഈ കൊറോണ കാലത്ത് എങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞാനിന്ന് പോകുന്നത് നമ്മുടെ മഞ്ചേരിയിലെ സീനത്ത് ടെക്സ്റ്റൈൽസിലേക്കാണ്. അവിടേക്ക് എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം കാണുന്ന ആ കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവാം. അതായത് റംസാൻ മാസമായാൽ സീനത്ത് ടെക്സ്റ്റൈൽസും മലയാള മനോരമയും ചേർന്നിട്ട് എല്ലാ വർഷവും ഒരു SMS കോണ്ടസ്റ്റ് വെക്കാറുണ്ട്. പത്രത്തിൽ ക്വസ്റ്റ്യൻ വരും, അതിൽ നമ്മൾ SMS അയച്ചാൽ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് സീനത്ത് ടെക്സ്റ്റൈൽസ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് ലഭിക്കും. ഇത് തുടങ്ങിയിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് 3-4 വർഷത്തോളമായി. അന്ന് മുതൽ ഞാൻ SMS അയക്കാറുണ്ട്. അത് എനിക്ക് ഗിഫ്റ്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പം അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി SMS അയച്ചു പോകും. അത്രയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. ഞാൻ എല്ലാ വർഷവും അയക്കാറുണ്ട്. ഈ വർഷം അതുപോലെ തന്നെ അയച്ചു. എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നോ കിട്ടണം എന്നോ ഒന്നും ഞാൻ മനസ്സ് വിചാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ 3-4 ക്വസ്റ്റ്യൻസിന് SMS ഞാൻ അയച്ചപ്പോൾ ഒരു ദിവസം എനിക്ക് രാവിലെ മലയാള മനോരമയിൽ നിന്നൊരു കോള് വന്നു, സീനത്ത് ടെക്സ്റ്റൈൽസിൻ്റെ SMS കോണ്ടസ്റ്റിൽ വിന്നറായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് എനിക്കൊരുപാട് സന്തോഷമായി. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. സമ്മാനത്തുകയുടെ വലിപ്പ ചെറുപ്പം ഒന്നുമല്ല, അത് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു കുഞ്ഞു കുട്ടിയെ പോലെ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ അവരെന്നെ ഞാൻ SMS അയച്ച നമ്പറും അവർക്കൊരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്പറും എൻ്റെ അഡ്രസ്സും ഒക്കെ ചോദിച്ചു. അങ്ങനെ പിറ്റേ ദിവസം മലയാള മനോരമ പത്രത്തിൽ എൻ്റെ പേരും അഡ്രസ്സൊക്കെ വന്നു. അതുകൂടി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ അവർ പറഞ്ഞു, ഇനിയൊരു ദിവസം ദിനത്തിൽ പോയിട്ട് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം, ആ ദിവസം എന്നാണെന്ന് നിങ്ങൾക്ക് പിന്നീട് അറിയിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി വന്ന ദിവസമാണെന്ന്. അങ്ങനെ അപ്പോൾ ഞങ്ങളിതാ സീനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് ID പ്രൂഫൊക്കെ കൊടുത്ത് അവർ വെരിഫൈ ചെയ്യാണ്. ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം മെയിൻലി കൊറോണ ആണ്. അപ്പോൾ പെട്ടെന്ന് ഷോപ്പ് ചെയ്ത് പോരുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനെ എനിക്കുള്ള ഗിഫ്റ്റും മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ തിരിച്ചു പോരാണ്. പോരുന്ന വഴി ഞങ്ങൾ ഹൈപ്പറിൽ, ബഡ്ജറ്റ് ഹൈപ്പറിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ പെരുന്നാളിലേക്കുള്ളതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നാട്ടിലെത്താറായപ്പോൾ നല്ല മഴ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ വൈകിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് വേണം ഉണ്ടാക്കാൻ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇതാണ് എനിക്ക് സീനത്ത് ടെക്സ്റ്റൈൽസും മനോരമയും കൂടി തന്ന ഗിഫ്റ്റ്. മക്കൾക്ക് വാങ്ങിച്ചൊന്നും അവർ കാണിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടേത് യൂട്യൂബിൽ കാണിക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റേത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതാണ് ഓപ്പൺ ചെയ്യുന്നത്, എൻ്റേത് മാത്രമാണ്. ഇതാണ് എൻ്റെ ഷോളാണത്, ഡാർക്ക് ബ്ലൂ ചുറ്റുന്ന ഷോളാണ് കേട്ടോ. ഡാർക്ക് ബ്ലൂ കണ്ടാൽ പിന്നെ ഞാൻ വേറെ എങ്ങോട്ടും പോകില്ല എന്നുള്ള എന്നെ അറിയണം, എല്ലാവർക്കും അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് ബ്ലൂ കളർ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനിത് എടുത്തു. ഇതിൽ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, കുറച്ചുകൂടി നല്ലൊരു സ്കൈ ബ്ലൂ അല്ല, നേവി ബ്ലൂ കളറാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഞാൻ ബിറ്റാണ് കേട്ടോ വാങ്ങിച്ചത്, കാരണം റെഡിമെയ്ഡ് ഞാൻ നോക്കി, പക്ഷേ എനിക്ക് പറ്റുന്ന സൈസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബിറ്റ് വാങ്ങിച്ചു. ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ അടിക്കാൻ കൊടുക്കുകയുള്ളൂ, ഇപ്പോൾ ഒന്നും അടിക്കുന്നില്ല. ഇത് ഷോളാണ്, ഷോളിൽ നിറയെ ത്രെഡ് വർക്കാണ്. ത്രെഡ് വർക്കിൽ സ്റ്റോണ് വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു വെറൈറ്റി കളർ. ഞാനിങ്ങനെയുള്ള കളറുകളൊന്നും യൂസ് ചെയ്യാറില്ല, അത് ഇന്നെ അറിയുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ വർക്കായിട്ട് അതിൽ സ്റ്റോണ് വെച്ചിട്ടാണ്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടപ്പോൾ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങി. ഇത് അവർ സീനത്ത് ടെക്സ്റ്റൈൽസ് തരുന്നതാണെങ്കിലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ അവിടെ പോയി സെലക്ട് ചെയ്തിട്ട് എടുക്കാണ്ട്, അല്ലാതെ അവർ തരുന്ന ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോരല്ല കേട്ടോ. ഇതാണ് ടോപ്പ്. ടോപ്പിലും സെയിം ത്രെഡ് വർക്കാണ്, ഷോളിലുള്ള അതേപോലെ. ഫ്രണ്ടിൽ മാത്രം വർക്കായിട്ട് ഇങ്ങനെ അതേ രീതിയിൽ കംപ്ലീറ്റ് വർക്കും സ്റ്റോൺ വർക്കൊക്കെ ആയിട്ടാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി സീനത്ത് ടെക്സ്റ്റൈൽസിനും മനോരമക്കും ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ഗിഫ്റ്റാണിത്, എനിക്കൊരുപാട് ഇഷ്ടമായി. അത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളും വ്ളോഗ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.